അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അധികം ചിലവൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കിലോ ബസ്മതി റൈസുമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഒരര മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനൊരു ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഒരു ചിക്കൻ മാഗി ക്യൂബ്. അപ്പോൾ മാഗി ക്യൂബ് ഉണ്ടാക്കുന്ന വീഡിയോ അതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. ഇനി രണ്ട് ടേബിൾ സ്പൂണ് മന്തി മസാല, ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തു എന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസ് വേവിക്കുന്നതിനായിട്ടുള്ള വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 6 ഗ്രാമ്പു, 6 ഏലക്ക, ഒരു 3-4 പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതടച്ച് വെച്ചിട്ട് പകുതി വേവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു പകുതി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1 കിലോ ചിക്കനും റൈസും എടുക്കുമ്പോൾ ഒരു 250 ml സൺഫ്ലവർ ഓയിലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 7 ഏലക്ക, 7 ഗ്രാമ്പു, ഒരു 4 കഷ്ണം പട്ട, ഒരു 2 ടേബിൾ സ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു 2 ടീസ്പൂണ് കുരുമുളക്, ഒരു 2 ടീസ്പൂണ് മല്ലിയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് തിറ്റു കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക്, ഒരു ചിക്കൻ മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് 2 പഴുത്ത തക്കാളി എടുത്തിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി ഓയിൽ മാത്രമേ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റെഡ് കളറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് 2 ഉണക്കനാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 പച്ചമുളകും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൊത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് തീക്കനൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പുക പോകുന്നതിന് മുമ്പായിട്ട് കുക്കർ അടച്ചു വെക്കാം. കറക്റ്റ് 1 വിസിൽ വന്നാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ കുക്കറിനകത്തുള്ള പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.